നിരീക്ഷണം നമ്മുടെ കണ്ണിന് എന്തെങ്കിലും ദോഷം വരുത്തുമോ? വരുത്തണമെങ്കിൽ എങ്ങനെ സുരക്ഷിതമായി ഗ്രഹണം കാണാം? ഇതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഗ്രഹണ സൂര്യൻ അല്ലാത്ത സമയത്തെ സൂര്യൻ്റെ അത്ര പോലും അപകടകാരിയല്ല. കാരണം എന്താണ്? സൂര്യൻ നമ്മുടെ കണ്ണിന് ദോഷം വരുത്തുന്നത് അതിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ കൊണ്ടാണ്. ഗ്രഹണ സമയത്ത് സൂര്യൻ പൂർണ്ണമായോ ഭാഗികമായോ മറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്രയും ഭാഗത്ത് നിന്നുള്ള വെളിച്ചം നമ്മുടെ കണ്ണിൽ എത്തുകയില്ല. അപ്പോൾ താത്വികമായി ഗ്രഹണ സൂര്യൻ അല്ലാത്ത സൂര്യൻ്റെ അത്ര പോലും അപകടം ഉണ്ടാക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ പ്രായോഗികമായി അത് കൂടുതൽ അപകടകാരിയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ആലോചിക്കാം. ഇതിൻ്റെ കാരണം രണ്ടാണ്. ഒന്ന്, പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് പോലും സൂര്യന് ചുറ്റുമുള്ള അന്തരീക്ഷമായ കൊറോണ ഒരു പുക പോലെ നമുക്ക് കാണാൻ കഴിയും. പൂർണ്ണഗ്രഹണ സമയത്ത് സൂര്യൻ നിൽക്കുന്ന ഭാഗം കറുത്തും സൂര്യൻ്റെ അന്തരീക്ഷമായ കൊറോണ ഒരു പുക പോലെ വെളുത്തും നമുക്ക് കാണാൻ കഴിയും. ദൈർഘ്യമേറിയ സൂര്യഗ്രഹണം 7 മിനിറ്റിലേറെ നീണ്ടു നിൽക്കാറുണ്ട്. അത്രയും സമയം നാം ഈ കൊറോണയെ നോക്കി നിന്ന് പോകും. കാരണം നമ്മുടെ കണ്ണിന് യാതൊരു ഇറിറ്റേഷനും ഉണ്ടാക്കുകയില്ല. പക്ഷേ സൂര്യൻ്റെ പ്രഭാമണ്ഡലത്തിൽ നിന്നെന്ന പോലെ കൊറോണയിൽ നിന്നും അൾട്രാവയലറ്റ് രശ്മികൾ വരുന്നുണ്ട്. ഈ അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ കണ്ണിനുള്ളിലേക്ക് കയറുകയും കണ്ണിൻ്റെ റെറ്റിനയിൽ പൊള്ളലേൽപ്പിക്കുകയും ചെയ്യും. ഗ്രഹണ സമയത്ത് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. പൂർണ്ണഗ്രഹണ സമയത്ത് സാമാന്യം ഇരുട്ട് വരും. ആ ഇരുട്ടിൽ കാഴ്ച സാധ്യമാക്കാൻ വേണ്ടി കണ്ണിൻ്റെ കൃഷ്ണമണി പരമാവധി വികസിക്കും. മങ്ങിയ പ്രകാശത്തിലും തീവ്രപ്രകാശത്തിലും അനുയോജ്യമായ അളവ് പ്രകാശത്തെ കണ്ണിലേക്ക് കടത്തിവിടാൻ വേണ്ടി നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി ആവശ്യാനുസരണം സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യും. നല്ല വെളിച്ചത്തിൽ നിൽക്കുന്ന ഒരാളുടെ കണ്ണിൻ്റെ കൃഷ്ണമണി എത്ര തുറന്നിരിക്കുന്നോ അതിൻ്റെ 7 ഇരട്ടി തുറന്നിരിക്കും ഇരുട്ടത്ത് നിൽക്കുമ്പോൾ. ഗ്രഹണ സമയത്ത് നല്ല ഇരുട്ട് വരുന്നതിനാൽ നമ്മളുടെ കണ്ണിൻ്റെ കൃഷ്ണമണി പരമാവധി വികസിച്ചിരിക്കും. അതിലൂടെ ഈ അൾട്രാവയലറ്റ് രശ്മികൾ അങ്ങനെ കേടുവരും. നമ്മുടെ കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ മാത്രമുള്ള പ്രകാശ തീവ്രത ഇല്ലാത്തതുകൊണ്ട് നമ്മളിതൊന്നും അറിയില്ല. അവസാനം ഒരു 6-7 മിനിറ്റ് ആ അൾട്രാവയലറ്റ് രശ്മികൾ കണ്ണിൽ കേടുകഴിഞ്ഞാൽ കണ്ണിന് അപകടം വരും. ഇതാണ് ഗ്രഹണ സമയത്തുണ്ടാകുന്ന ഒന്നാമത്തെ അപകടം. ഇനി രണ്ടാമത്തെ അപകടമോ? പൂർണ്ണഗ്രഹണ വേളകളിൽ ഉണ്ടാകുന്ന വജ്രമോതിരം എന്ന അതിമനോഹരമായൊരു പ്രതിഭാസമുണ്ട്. ഈ പ്രതിഭാസമാണ് കണ്ണിന് ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്നത്. ഗ്രഹണം പൂർണ്ണത പ്രാപിക്കുന്നതിന് തൊട്ട് മുൻപോ പൂർണ്ണതയിൽ നിന്ന് മുക്തി നേടുന്ന ആ സെക്കൻഡിലുമാണ് 2 തവണയായിട്ടാണ് വജ്രമോതിരം ഉണ്ടാവുക. 2-ാമത്തെ വജ്രമോതിരമാണ് കണ്ണിന് അപകടമുണ്ടാക്കുക. ഗ്രഹണം അങ്ങനെ കേടുകേടി വന്നു, അങ്ങനെ പൂർണ്ണഗ്രഹണമായി. അത് കഴിഞ്ഞ് ചന്ദ്രൻ അങ്ങനെ നീങ്ങി നീങ്ങി പോവുകയാണ്. അങ്ങനെ നീങ്ങി നീങ്ങി പോകുമ്പോൾ സൂര്യൻ്റെ ബിംബം മറഞ്ഞ് 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 അവസാനം ഒരു അരികിൽ കൂടി മറയാൻ ബാക്കിയുള്ള ഘട്ടത്തിൽ ആ അരികിൽ ഒരുപക്ഷെ ചന്ദ്രനിൽ ഒരു വലിയ ഗർത്തമുണ്ടെന്ന് വിചാരിക്കുക. ആ ഗർത്തത്തിലൂടെ ലൈറ്റ് കേടുവരും. ആ കേട് വരുന്ന ലൈറ്റ് ആണ് നമുക്ക് വജ്രമോതിരമായിട്ട് തോന്നുന്നത്. കാരണം ചുറ്റും നേരിയൊരു വെളിച്ചവും ആ ഗർത്തത്തിലൂടെ വരുന്ന ഒന്നിച്ചുള്ള വെളിച്ചവും വരുമ്പോൾ നമുക്കൊരു വജ്രമോതിരം പോലെ തോന്നും. ഇതാണ് ആദ്യത്തെ വജ്രമോതിരം. ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് സമയമൊക്കെയാണ് വജ്രമോതിരം എന്ന പ്രതിഭാസം ഉണ്ടാവുക. അത് കഴിഞ്ഞ് സൂര്യൻ പൂർണ്ണമായിട്ടും മറഞ്ഞു. പൂർണ്ണഗ്രഹണമായി ഒരു 6-7 മിനിറ്റ് സമയം പൂർണ്ണഗ്രഹണമായി അത്യാവശ്യം നല്ല ഇരുട്ടായി. നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി പൂർണ്ണമായിട്ടും വികസിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ചന്ദ്രൻ വീണ്ടും മുന്നോട്ട് നീങ്ങി ഈ ഭാഗത്തുകൂടെ സൂര്യൻ്റെ വെളിച്ചം മറ്റൊരു ഗൃഹത്തിലൂടെ ഒന്നിച്ചു കയറി വരുന്നത്. ഇതാണ് 2-ാമത്തെ വജ്രമോതിരം. കണ്ണ് വികസിച്ചിരിക്കുന്ന സമയത്ത് ഒന്നിച്ചു കയറി വരുന്ന ഈ ലൈറ്റ് കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ വീണ് റെറ്റിനൊക്കെ പൊള്ളലേൽപ്പിക്കും. ഇത് കണ്ണിൻ്റെ കാഴ്ചയെ ഒരുപക്ഷെ സ്ഥിരമായി ഇല്ലാതെയാക്കും. വിയറവസ്ഥയിൽ ഗ്രഹണ നിരീക്ഷണത്തിനുള്ള ഒരു സുരക്ഷിത മാർഗമാണ് സോളാർ ഫിൽറ്റർ കണ്ണടകളുടെ ഉപയോഗം. ഒരു ടെലസ്കോപ്പിൻ്റെ മുന്നിൽ ഫിൽറ്റർ വെച്ചുകൊണ്ടും നമുക്ക് ഗ്രഹണം നിരീക്ഷിക്കാം. പക്ഷേ നേരിട്ട് നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കണ്ണടകളിൽ ഉപയോഗിക്കുന്ന ഫിൽറ്റർ അല്ല ഇവിടെ ഉപയോഗിക്കേണ്ടത്. ടെലിസ്കോപ്പിനുള്ള പ്രത്യേകമായ ഫിൽറ്ററുകളാണ്. ഗ്രഹണ നിരീക്ഷണത്തിനുള്ള സുരക്ഷിതമായ മറ്റൊരു മാർഗമാണ് പ്രൊജക്ഷൻ മെത്തേഡ്. പല രീതിയിൽ നമുക്ക് സൂര്യബിംബത്തെ സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. അതിലൊരു മാർഗമാണ് പിൻഹോൾ ക്യാമറ. ഒരു കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ മധ്യഭാഗത്ത് ചെറിയൊരു ദ്വാരമുണ്ടാക്കി ആ ദ്വാരം സൂര്യൻ്റെ നേരെ പിടിക്കുക. അതിന് പിറകെ മറ്റൊരു സ്ക്രീൻ വെച്ചാൽ ഈ സ്ക്രീനിൻ്റെയും ദ്വാരമുണ്ടാക്കിയ കാർഡ്ബോർഡിൻ്റെയും ഇടയിലുള്ള അകലം ക്രമീകരിച്ചാൽ നമുക്ക് സൂര്യൻ്റെ പ്രതിബിംബം
സ്ക്രീനിൽ ലഭ്യമാകും. ആകാശത്ത് സൂര്യനെ ഗ്രഹണം ബാധിക്കുന്നതിനനുസരിച്ച് ഈ സ്ക്രീനിൽ കാണുന്ന പ്രതിബിംബത്തിലും നമുക്ക് ഗ്രഹണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ കാണാൻ കഴിയും. ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഒരു ബോക്സിനകത്തേക്കാണെങ്കിൽ നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ബോക്സിലേക്ക് തലയിട്ട് നോക്കാം. അന്നേരം ഇരുട്ടുള്ള ഒരവസ്ഥയിൽ കുറച്ചുകൂടി വ്യക്തമായ സൂര്യൻ്റെ പ്രതിബിംബം ബോക്സിനുള്ളിലുള്ള സ്ക്രീനിൽ കാണാൻ കഴിയും. ഒരു ബൈനോക്കുലർ ഉപയോഗിച്ച് നമുക്ക് സൂര്യനെ പ്രൊജക്റ്റ് ചെയ്യാം. ഇവിടെ ചെയ്യേണ്ടത് ബൈനോക്കുലർ തല തിരിച്ചു പിടിക്കുകയാണ്. സൂര്യൻ്റെ നേരെ നാം നോക്കുന്ന ഭാഗം പിടിച്ചുകൊണ്ട് അതിൻ്റെ പ്രതിബിംബം നമുക്ക് തറയിലുണ്ടാക്കാം. പക്ഷേ ഇത് കുറച്ച് ശ്രമകരമാണ്, കാരണം ഇതിൻ്റെ അലൈൻമെൻറ്റ് സൂര്യനെ കൃത്യമാക്കി എടുക്കുക എന്നത് അല്പം പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പ്രൊജക്ഷൻ മെത്തേഡിൽ കുറേയേറെ ആളുകൾക്ക് ഒന്നിച്ച് നന്നായി കാണാവുന്ന മറ്റൊരു രീതിയാണ് ടെലിസ്കോപ്പുള്ള പ്രൊജക്ഷൻ മെത്തേഡ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു, ടെലിസ്കോപ്പ് ഉപയോഗിച്ച് എങ്ങനെ സൂര്യനെ പ്രൊജക്റ്റ് ചെയ്യാം. ഈ ചാനലിൽ അത് ലഭ്യമാണ്. കൂടുതൽ ആളുകൾക്ക് ഒന്നിച്ച് കാണാവുന്ന ഏറ്റവും സുരക്ഷിതമായ ഒരു രീതിയാണ് റിഫ്ലക്ഷൻ മെത്തേഡ് അഥവാ പ്രതിപതന രീതി. ഒരു ചെറിയ കണ്ണാടി കഷണം ഉപയോഗിച്ച് സൂര്യൻ്റെ പ്രതിബിംബം ചുമരിൽ ഉണ്ടാക്കാൻ സൂര്യദർശിനി എന്നൊരു ഉപകരണം നമുക്ക് നിർമ്മിക്കാം. 2019 ഡിസംബർ 26 നടന്ന സൂര്യഗ്രഹണത്തിൻ്റെ ദൃശ്യങ്ങൾ ഇതുപോലെ സൂര്യദർശിനി ഉപയോഗിച്ച് സ്ക്രീനിൽ പതിപ്പിച്ചതിൻ്റെ ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അനുയോജ്യമായ രീതിയിലല്ലാതെ നേരിട്ട് സൂര്യഗ്രഹണം നിരീക്ഷിച്ചാൽ കണ്ണിനത് അത്യധികം അപകടകരമാണ്. അതുകൊണ്ട് ഗ്രഹണം നിരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ രീതികളിൽ ഏതെങ്കിലും രീതി സ്വീകരിക്കുക തന്നെ വേണം.